ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിഡ്ജെറ്റ് മാസ്റ്റർ. എൻഗഡ് സീനും മിഡ്ഗഡ് സീനും മാറ്റി നിർത്തിയാൽ ക്യാപ്റ്റൻ മാർവൽ എന്ന മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഫേസ് ത്രീക്ക് ശേഷം ഫേസ് ഫോറിൽ ലീഡ് ചെയ്യാൻ പോകുന്നത് ക്യാപ്റ്റൻ മാർവൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ മാർവൽ അതിന് ക്യാപബിൾ ആണോ എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഫാൻസിനുള്ളിലുണ്ടാവും ക്യാപ്റ്റൻ മാർവൽ എന്ന മൂവി ഇറങ്ങിയ ശേഷം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിനിമയെ പറ്റിയാണ്. നിങ്ങൾ ആ സിനിമ നേരത്തെ കളയിട്ടുണ്ടെങ്കിൽ ഈ ഐ ബട്ടണിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ റേറ്റിംഗ് രേഖപ്പെടുത്താവുന്നതാണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനുമുമ്പ് നിങ്ങൾ എന്റെ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ക്യാപ്റ്റൻ മാർവലിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ട തന്നെയാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന ഈ സിനിമ. ത്രീ വേഴ്സസ് കള്ളെന്നും ഇന്റർ ഗാലക്ടിക് വാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിന്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ക്യാപ്റ്റൻ മാർവലിന്റെ ഒറിജിൻ തന്നെയാണ്. എന്നാൽ കോമിക്സിനെ പറ്റി കൂടുതൽ അറിയുന്നവർക്ക് വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും ക്യാപ്റ്റൻ മാർവലിന്റെ പ്ലോട്ട്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് തന്നെ അവരതിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അതോട് തന്നെ ഇതുവരെ ഇറങ്ങിയ ട്രെയിലറുകളും കൂടാതെ മൂവി ക്ലിപ്സും അനുസരിച്ച് ഒരിക്കലും ഇതിന്റെ പ്ലോട്ട് പ്രെഡിക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. ഇതുവരെയുള്ള മാർവൽ സിനിമകളിൽ നിന്ന് മാറി നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് രീതിയാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന സിനിമയിൽ ഡയറക്ടേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ പകുതിയിൽ വേഴ്സ് താൻ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ കാരോ ഡെൻവേഴ്സ് തന്റെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കുന്നു. ക്യാപ്റ്റൻ മാർവലിന്റെ ഓരോ പവറുകളും ഓരോ സീനുകളിലൂടെ ഡയറക്ടേഴ്സായ അന്ന ബോളിനും റയാനും നമുക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ എംസിയുലെ മോസ്റ്റ് പവർഫുൾ സൂപ്പർ ഹീറോ തന്നെയാണ് ക്യാപ്റ്റൻ മാർവൽ. കൂടാതെ ബാക്കിയുള്ള മാർവൽ സിനിമകളെ പോലെ നല്ല രീതിയിൽ കോമഡിയും അവതരിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ലാഗ് ഒഴിച്ചാൽ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റും മികച്ചത് തന്നെയായിരുന്നു. സിനിമ അനൗൺസ് ചെയ്തത് മുതൽ ഇതിന്റെ കാസ്റ്റിനെ പറ്റിയുള്ള ചർച്ച അന്ന് തന്നെ ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ടും ക്യാപ്റ്റൻ മാർവലിനെ അഭിനയിക്കുന്ന ബ്രീ ലാർസന്റെ ഉദ്ദേശത്തോട് തന്നെ. എന്നാൽ കണ്ടിറങ്ങിയവർക്ക് അങ്ങനെ ഒരു അഭിപ്രായം തീർത്തും കാണുകയില്ല. കാസ്റ്റിംഗ് പെർഫെക്റ്റ് തന്നെയായിരുന്നു. മെയിൻ ലീഡിൽ എത്തുന്ന ബ്രീ ലാർസൻ, അതായത് ക്യാപ്റ്റൻ മാർവൽ, പെർഫെക്റ്റ് തന്നെയാണ്. എന്നാൽ ബാക്കിയുള്ള സൂപ്പർ ഹീറോസ് നമ്മളെ സ്വാധീനിച്ചത് പോലെ ക്യാപ്റ്റൻ മാർവൽ നമ്മളെ എങ്ങനെ സ്വാധീനിക്കുമോ എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. ക്യാപ്റ്റൻ മാർവലിനോട് ഒപ്പം നിൽക്കുന്ന നല്ല റോൾ തന്നെയായിരുന്നു സാമുവൽ എൽ ജാക്സന്റേത്, അതായത് നിക് ഫ്യൂരിയുടേത്. ഇതുവരെയുള്ള മാർവലിന്റെ സിനിമകളിൽ വളരെ സീരിയസ് ആയിട്ടാണ് നിക് ഫ്യൂരി നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ക്യാപ്റ്റൻ മാർവലിന്റെ ഈ സിനിമയിൽ വളരെ വ്യത്യസ്തനായ നിക് ഫ്യൂരിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയുടെ കോമഡി സീനുകളിൽ എല്ലാം തിളങ്ങി നിൽക്കുന്നത് നിക് ഫ്യൂരി തന്നെയാണ്. ഇവരെ കൂടാതെ എടുത്തു പറയേണ്ടതാണ് യോൺ റോങ് ആയി അഭിനയിക്കുന്ന ജൂ ലോയും കൂടാതെ സ്ക്രൾ ലീഡർ താലോസ് ആയി അഭിനയിക്കുന്ന ബെൻ മെൻഡൽസണും. കൂടാതെ ബാക്കിയുള്ളവരും അവരുടെ റോളുകൾ മികച്ചതാക്കി. എല്ലാ എംസിയും സിനിമകളെ പോലെ സ്റ്റാൻലിയുടെ കേമിയും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. സ്റ്റാൻലി മരിച്ച ശേഷം ഇറങ്ങുന്ന ആദ്യ മാർവലിന്റെ മൂവിയാണ് ക്യാപ്റ്റൻ മാർവൽ. അതോടെ തന്നെ അതിന്റേതായ ആദരവ് നൽകിക്കൊണ്ട് തന്നെയാണ് മാർവൽ ഈ സിനിമ പുറത്തിറക്കിയതും. മാർവൽ സ്റ്റുഡിയോസിന്റെ ഇന്റർ പോലും സ്റ്റാൻലിക്ക് ട്രിബ്യൂട്ട് ആയിട്ടാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. മാർവൽ സിനിമ കൂടാതെ 1995 മാൾറട്സ് എന്ന സിനിമയിലും സ്റ്റാൻലി കേമിയോയി വന്നിട്ടുണ്ട്. ആ സിനിമയിലെ അതേ ഡയലോഗ് തന്നെയാണ് ഈ കേമിയയിലും സ്റ്റാൻലി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുവരെയുള്ള മാർവൽ സിനിമകളെക്കാൾ ഒരുപാട് മുകളിൽ നിൽക്കുന്നതാണ് ഇതിന്റെ VFXഉം ബാഫ് ടെക്നോളജിയും. അത്രത്തോളം തന്നെ മികച്ചതായിരുന്നു ക്യാപ്റ്റൻ മാർവലിലെ VFX. കൂടാതെ ബാഫ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള DAGയും അത്രത്തോളം തന്നെ മികച്ചതായിരുന്നു. ഈ സിനിമയുടെ എടുത്തു പറയേണ്ട മേഖല തന്നെയായിരുന്നു ഇവ രണ്ടും. എന്തായാലും അത് മികച്ചതാക്കാൻ ഇവർക്ക് സാധിച്ചു. എന്നാൽ പോലും എല്ലാ മാർവൽ ഫാൻസിനെയും ഒരുപോലെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ ക്യാപ്റ്റൻ മാർവൽ എന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. കാരണം ഇതിലെ ആക്ഷൻ രംഗങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റ് അത്രത്തോളം തന്നെ മികച്ചതായിരുന്നില്ല. ബാക്കിയുള്ള മാർവൽ സിനിമകളെ പോലെ അത്രത്തോളം മികച്ചതായിരുന്നില്ല ഇതിലെ ആക്ഷൻ സീക്വൻസ്. കൂടാതെ ക്യാപ്റ്റൻ മാർവൽ ഓവർ പവേർഡ് ക്യാരക്ടർ ആണെന്ന് കെവിൻ ഫേജ് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജസ്റ്റിസ് ലീഗിൽ ഓവർ പവേർഡ് ആയിട്ടുള്ള സൂപ്പർമാൻ ബാക്കിയുള്ള ഹീറോസിനെ കാഴ്ചക്കാരാക്കിയത് ആ സിനിമയെ തന്നെ ഒരുപാട് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ അവഞ്ചേഴ്സിന്റെ ഇനിയുള്ള സിനിമകളിൽ ഇങ്ങനെ നെഗറ്റീവായി ബാധിക്കാതിരിക്കാൻ തീർച്ചയായും ഈ ഒരു ക്യാരക്ടറിനെ വേണ്ട വിധത്തിൽ തീർച്ചയായും ഇവർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. എന്നിരുന്നാലും നല്ലൊരു എന്റർടൈനർ തന്നെയാണ് ക്യാപ്റ്റൻ മാർവൽ എന്ന സിനിമ. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ എൻഗെയിം എന്ന സിനിമ കാണണമെങ്കിൽ നിർബന്ധമായും ഇത് കണ്ടിരിക്കണം എന്ന് തീർത്തും പറയാൻ സാധിക്കുന്നില്ല. കാരണം എൻഗെയിമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻ തിയറീസും പ്ലോട്ട്സ് വീഡിയോ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. 22 എപ്പിസോഡിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും ക്ലിയർ ആയിട്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാമെന്ന പ്രതീക്ഷയോടെ എന്റെ വരമ്പ് യു ആർ വാച്ചിങ് വിഡ്ജെറ്റ് മാസ്റ്റർ.